ആ പണ്ഡിതനാണ് അബൂ ഹാമിദ് അൽ ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അബുൽ ഹസൻ ശാദുലി തങ്ങളെ സ്വപ്നപ്പ് കണ്ടപ്പോ അല്ലാഹുവിന്റെ റസൂൽ ഏതൊരു മഹാനെ പറ്റിയാണോ അഭിമാനത്തോടെ പറഞ്ഞത്, ഏതൊരു മഹാനാണോ ഇമാ ഹറമൈനിയുടെ ദറസിന്റെ മൂലക്കിരുന്ന് ഓതിപ്പടിച്ചത്, തന്റെ അജ്ഞത മാട്ടികെട്ട് ലോകത്തെ മുഴുവനും ഇരുളിൽ നിന്ന് വെളിച്ചപ്പിലേക്ക് കൊണ്ടുവരണമെന്ന് ആഗ്രഹം പറഞ്ഞത് ആ മനുഷ്യനാണ് ഇമാ ഗസ്സാലി റഹിമഹുല്ലാ. സഹോദരങ്ങളെ, ഗസ്സാലി മാമാ പവറിലെത്തിയതിന്റെ കാരണം എന്തെന്നറിയോ, ഇമാ ഗസ്സാലി തങ്ങൾ ആ അവസ്ഥയിൽ എത്തിയതിന്റെ കാരണം എന്തെന്നറിയോ, അഭിമന്യരായ ഉസ്താദുമാർക്ക് നമ്മൾ ഹിദ്മത്തെടുക്കുമ്പോൾ, സഹോദരങ്ങളെ ഞാനും അൽഹംദുലില്ലാ ഞാൻ അഭിമാനത്തോടെ പറയുകയാ, ഈ വാക്ക് അഹങ്കാരത്തിന്റെ വാക്കല്ല, ഇത് അഭിമാനത്തോടെ എന്റെ ഗുരുനാഥന്റെ മുമ്പിൽ ഞാൻ പറയുന്നതാണ്, എന്റെ ഗുരുനാഥന് പഠിപ്പിക്കുന്ന മക്കളോടോ പറയുന്നതാണ്. ഉസ്താദിനും മക്കൾക്കും എല്ലാ സംവിധാനങ്ങളും ഒരുക്കിക്കൊടുത്ത വലിയ വീട്ടിലെ മുസ്ലിം ജമാഅത്തിന്റെ പ്രിയപ്പെട്ട പരിപാലകരോട് പറയുകയാണ്, ഈ മഹല്ലത്തിന്റെ അംഗങ്ങളോട് അഭിമാനത്തോട് പറയുകയാണ്, ഈ വിനീതന ജിസിസി രാഷ്ട്രങ്ങൾ മുഴുവനും പ്രസംഗിച്ചിട്ടുണ്ട്, കർണാടകയിലെ തമിഴ്നാട്ടിലെ കേരളത്തിന്റെ മുഴുവൻ ജില്ലകളിലും പ്രസംഗിച്ചിട്ടുണ്ട്, എല്ലാ ദ്വീപുകളിലും പ്രസംഗിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാ. എന്തുകൊണ്ടാണ് എന്റെ മിടുക്കുകൊണ്ടല്ല, എന്റെ വിവരം കൊണ്ടല്ല, എനിക്ക് വിവരങ്ങളില്ല, അൽഹംദുലില്ലാ. ഇപ്പോഴും ഞാൻ സംശയങ്ങൾ ആഴ്ചയിൽ ഒരു ദിവസം അഭിമന്യനായ ഉസ്താദിനോട് വിളിച്ചു ചോദിച്ചിട്ടാണ് പ്രസംഗിക്കുന്നത്, വിവരമില്ല. സഹോദരങ്ങളെ, പിന്നെ എന്തുകൊണ്ടാണ് ഞാൻ ഈ നിലയിലെത്തിയതെന്നറിയോ, എന്റെ ഉസ്താദിന്റെ വയറ് വിശക്കുമ്പോ എന്റെ ഉസ്താദിന്റെ മുമ്പിലെ പാത്രത്തിലെ ചോറ് വിളമ്പി കൊടുക്ക, കിലോമീറ്ററുകളോളം ഞാൻ നടന്നു പോയി ഒരു പാപ്പപ്പിൽ ഉസ്താദിന് ഭക്ഷണം എടുത്തുകൊണ്ട് വന്ന് എന്റെ ഉസ്താദിന് വിശക്കുന്ന സമയത്ത് പാപ്പപ്പിൽ വിളമ്പി കൊടുത്തപ്പോ അല്ലാഹു എനിക്ക് തന്ന പവറാണ് അൽഹംദുലില്ലാ. ഈ നിലയിൽ എനിക്ക് എത്തിച്ചേരാ കഴിഞ്ഞതെങ്കിൽ ഇമാ ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ പവർ നിങ്ങളുടെ മക്കൾക്ക് വേണോ? വലിയ വീട് മുസ്ലിം ജമാഅത്തിന്റെ അംഗങ്ങളെ, നിങ്ങളുടെ പൊന്നുമക്കൾക്ക് ആ ഒരു പവർ വേണോ? അതിന് നിങ്ങൾ ചെയ്യേണ്ടത് എന്തെന്നറിയോ, ഗസ്സാലി ഇമാമിന്റെ വാപ്പായ പറ്റി പഠിക്കുക. ആരായിരുന്നു ഗസ്സാലി ഇമാമിന്റെ വാപ്പ? ഗസ്ലം പറഞ്ഞാലും നെയ്ത്തെന്നാണ് അർത്ഥം, ഗസ്സാലി എന്ന് പറഞ്ഞാലും നെയ്ത്തുകാരൻ എന്നാണ്, തയ്യൽക്കാരൻ എന്നാണ്, കമ്പിളി കച്ചവടക്കാരനാണ് ഗസ്സാലി ഇമാമിന്റെ വാപ്പ. കമ്പിളി പുതപ്പല്ല വിറ്റുപറക്കി വൈകുന്നേരം പള്ളി തറസിൽ ചെന്ന് ഉസ്താദിനെ ഹിദ്മത്തെടുക്കുമ്പോ അവിടെ നിന്നുകൊണ്ട് ദുആ ചെയ്യുമായിരുന്നു, അല്ലാഹുവേ ഈ പണ്ഡിതന് ഞാൻ ഹിദ്മത്തെടുക്കുന്നത്, ഈ ഉസ്താദിന് ഞാൻ സേവനം ചെയ്യുന്നത്, ഈ ഉസ്താദിന് ദാസ്യവേല ചെയ്യുന്നത്, ഈ ഉസ്താദിന് അടിമപ്പണി ഞാൻ എടുക്കുന്നത്, അല്ലാഹുവേ ഇതുപോലെ ഒരു പൊന്നുമോന എന്റെ കുടുംബത്തിൽ തരണേ അല്ലാ, എനിക്കും ഇതുപോലത്തെ നല്ല ഒരു ആലിമായ മകനെ തരണേ അല്ലാ എന്ന് ദുആ ചെയ്തതിന്റെ ഫലമായിട്ടാണെന്ന് തബഖാത്തുൽ കുബ്ര എന്ന ഗ്രന്ഥത്തിൽ കാണുമ്പോ. സഹോദരങ്ങളെ, ഗസ്സാലി ഇമാമിന് ഈ നിലയിൽ എത്താനുള്ള കാരണം എന്താണ്? അല്ലാഹുവിന്റെ റസൂല് പോലും പൂർവീക പ്രവാചകന്മാരുടെ മുമ്പിൽ അഭിമാനത്തോടെ രോമാഞ്ചത്തോടെ പറഞ്ഞത് ഈ ഗസ്സാലി ഇമാമിനെ പറ്റിയാണ്. സഹോദരങ്ങളെ, ആ പവറിൽ എത്തിച്ചേരുന്നത് അവിടുത്തെ ഉസ്താദുമാക്ക് സേവനം ചെയ്തതിലൂടെയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അഹങ്കാരത്തോടെ എഴുന്നേറ്റ് നിൽക്കുന്നെന്ന്. സഹോദരങ്ങളെ, അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാം, ആലിമീങ്ങൾക്ക് അല്ലാഹു ഒരു പവർ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടല്ലേ മഹാന്മാര് പറഞ്ഞത് അനഅബ്ദുമന അല്ലമനീ ഹർഫന വാഹിദാ, ഒരക്ഷരം എനിക്ക് പഠിപ്പിച്ചു തന്ന ഉസ്താദിന്റെ അടിമയാണ് ഞാനെന്ന് പറഞ്ഞത്. ഒരു DGP പുറത്താക്കൂല, ഒരു മന്ത്രിയും പുറത്താക്കൂല. സഹോദരങ്ങളെ, ഉസ്താദുമാക്ക് സേവനം ചെയ്യുന്നതിലൂടെ അല്ലാഹു അവനെ പടിപടിയായി ഉയർത്തി ഉയർത്തി കൊണ്ടുവരുമെങ്കിൽ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കോ, ആ ഉസ്താദുമാരുടെ മുമ്പിൽ ചെന്നിരുന്നു പഠിക്കാൻ അൽഹംദുലില്ലാ രണ്ടു പതിറ്റാണ്ട് പൂർത്തീകരിക്കുന്ന ബഹുമാനപ്പെട്ട ഉസ്താദവരുടെ ദറസിൽ എന്റെ സഹോദരങ്ങളെ നിങ്ങൾക്കാണ് ആ ഭാഗ്യം കിട്ടിയത്. ഒരു നല്ല വാക്ക് പറയോ, ഒരു നല്ല വാക്ക് നിങ്ങൾ പറയുമോ? അല്ലാഹു അതിന് ഭാഗ്യം നൽകട്ടെ. ഒരു പിന്തുണ നന്നായിട്ട് ഉസ്താദ്, കുട്ടികൾക്കൊക്കെ ഭക്ഷണമൊക്കെ കിട്ടുന്നുണ്ടോ? അൽഹംദുലില്ലാ. സഹോദരങ്ങളെ, ഇതൊക്കെ നല്ല സ്വഭാവത്തിന്റെ അടയാളങ്ങളാണ്. നിസ്സാര കാര്യമല്ല, നിസ്സാര കാര്യമല്ല.
നമുക്ക് ഒരു ഉസ്താദിന്റെ കുട്ടികൾക്ക് ഒരു ഭക്ഷണം കൊടുക്കാന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിന്തിക്കും എവിടെന്നോ വന്ന ഉസ്താദ്, എവിടെന്ന് വന്നോ കുട്ടികൾ, അവര് പഠിച്ചിട്ട് ഏതോ ലോകത്ത് ദൈവത്തിൽ പോകുന്നു. അതുകൊണ്ട് നമുക്ക് എന്താണ് ഗുണം? ആദ്യം ഗുണം നിങ്ങൾക്കാണ്, ആദ്യം ഗുണം നിങ്ങൾക്കാണ്. എന്തുകൊണ്ടാണ്? ബൈലാവി ശരീഫിൽ കാണാൻ കഴിയുന്നു, ഹുദൈഫത്തുൽ യമാൻ തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. ഒരു നാട്ടിൽ അള്ളാഹു ഒരു അദാ പറക്കാൻ തീരുമാനിച്ചാൽ നിങ്ങൾ പറയും ഉസ്താദ് എവിടെ അങ്ങനെ ഒന്നും വരൂല, നമ്മളൊക്കെ മിടുക്കന്മാരല്ലേ, ഇതിനേക്കാളും വലിയ മിടുക്കന്മാരുണ്ടായിരുന്ന നാടിനെയല്ലേ അള്ളാഹു തആല ദോഷമറിക്കും പോലെ മറിച്ചിട്ടത്? ദോഷമറിക്കും പോലെയാണ്. മലക്കുകൾ ഇങ്ങോട്ട് ഇറങ്ങി വന്ന് ആ നാടൊന്നാകെ പിഴുതെടുത്ത് ചിറകിൽ വെച്ചിട്ട് പറന്നുയർന്ന് ഒന്നാനാകാശത്തിലെത്തി അവിടെ കൊണ്ട് ചെന്നിട്ട് നേരെ താഴോട്ട് വന്ന് ദോഷമറിക്കും പോലെ ജോർദാനെ മറിച്ചിട്ടു. അങ്ങനെയാണ് ചാവുകടലിൽ ഇപ്പൊ ചെന്ന് വീടിയാ വീട് ചാവൂല. എന്തുകൊണ്ടാണ് ആ ചാവുകടലിൽ വീടുന്നവരെ ടാണ് പോകാത്തത്? ഇന്ന് ആ വെള്ളത്തിന്റെ മുകൾ ഭാഗമായി നമ്മൾ കാണുന്നത് സത്യത്തിൽ അത് അടിഭാഗമാണ്. സാധാരണ വെള്ളത്തിൽ ഇവിടെ താണാണല്ലോ പോകുന്നത്, എങ്ങനെ താണ് പോകും? ഇപ്പൊ ചെന്ന് വീഴുന്ന സ്ഥലം യഥാർത്ഥത്തിൽ അടിഭാഗമാണ്, അതിന്റെ മുകൾ ഭാഗം അങ്ങടിയിലാണ്. അള്ളാഹു നേരെ തിരിച്ചിട്ടതാണ്. ആ നാടിനെ അള്ളാഹു പരീക്ഷിച്ചില്ലേ? ഇവിടെ ഒരു അദാബ് ഇറക്കാൻ അള്ളാഹു തീരുമാനിച്ചാൽ ഇവിടത്തെ പള്ളി ദറസിൽ അറബി കോളേജിൽ ഒരു കുട്ടി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന ഒരു ആയത്ത് ഓതുമ്പോ അല്ലാഹ് അത് കേട്ടാൽ 40 വർഷത്തേക്ക് 40 ആമാ 40 വർഷത്തേക്ക് അല്ലാഹു 4 പതിറ്റാണ്ട് അല്ലാഹു ആ നാട്ടിൽ നിന്ന് അദാബ് അങ്ങ് മാറ്റി തരുമെന്നാണ് സഹോദരങ്ങളെ. അതുകൊണ്ട് ആദ്യവും അവസാനവുമായി നിങ്ങൾക്ക് ഈ പറയപ്പെടുന്ന ഗുണങ്ങൾ ഇതിൽ നിന്ന് കിട്ടുന്നത് അല്ലാഹു അതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ എന്റെ വിഷയത്തിലേക്ക് മടങ്ങി വരികയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ ഇബ്നുൽ ഹജറുൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ഒരു ഒരു വിശാലമായ ഒരു ഗ്രന്ഥമുണ്ട്, അൽ മുനബ്ബിഹാത്ത് എന്ന് പറയും. കുറേ ഉണർത്തലുകളാണ്, കുറേ കാര്യങ്ങൾ വിശദീകരിക്കുന്ന ഒരു ഗ്രന്ഥം. ആ ഗ്രന്ഥത്തിൽ മഹാനവരുകൾ പറയുകയാണ്, ബനു ഇസ്രയേലിൽപ്പെട്ട ഒരു നാട്ടിൽ ഒരാള് ഇൽമ് പഠിക്കാൻ വേണ്ടി ഇറങ്ങി. നമ്മുടെ നാടുകളിലൊക്കെ വരൂലേ പല നാടുകളിൽ നിന്നൊക്കെ, എന്നതുപോലെ ഒരു മനുഷ്യൻ തീരുമാനിച്ച് എനിക്ക് കുറച്ച് ഇൽമു പഠിക്കണം, വലിയ ആഗ്രഹമാണ്. അദ്ദേഹം അങ്ങനെ ഇൽമു പഠിക്കാൻ വേണ്ടി ഇറങ്ങി, കുറേ നാടുകൾ സഞ്ചരിച്ചു, നാളുകൾ ഏറെയായി. ആ സമയത്ത് അള്ളാഹു ആ നാട്ടിലെ പ്രവാചകൻ ഒരു ബോധനം നൽകി. ആ പ്രവാചകൻ വന്നിട്ട് ഈ മനുഷ്യനോട് പറഞ്ഞു, നീ എങ്ങോട്ടാണ്? ഞാൻ ഇൽമു തേടി ഇറങ്ങിയതാണ്. എന്നാൽ ഒരു കാര്യം ചെയ്യ്, ഞാൻ നിനക്കൊരു മൂന്ന് ഉപദേശം തരാം. ആ മൂന്ന് ഉപദേശത്തിന്റെ പ്രത്യേകത, ലോകത്ത് വന്നതും ഇനി വരാനിരിക്കുന്നതുമായ മുഴുവൻ പണ്ഡിതന്മാർക്കും അല്ലാഹു തആല കൊടുത്ത ഇൽമുകൾ അടക്കം ചെയ്യപ്പെട്ട, അതിന്റെ പൊരുൾ അടക്കം ചെയ്യപ്പെട്ട മൂന്ന് ഉപദേശം ഞാൻ നിനക്ക് തരാം. അത് ഗുളിക രൂപത്തിൽ നീ ഒന്ന് സേവിച്ചാൽ ഇനി എത്ര നാള് നീ പഠിച്ചാലും കിട്ടാത്തത് ഈ മൂന്ന് ഉപദേശത്തിനകത്തുണ്ട്. സഹോദരങ്ങളെ, ആ മൂന്ന് ഉപദേശം ഇൻഷാല്ലാ ഞാൻ എന്റെ ചുരുങ്ങിയ വാക്കുകൾ കൊണ്ട് പങ്കുവെക്കും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് പഠിക്കാനും പഠിക്കുന്നത് അമല് ചെയ്യാനും അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, എന്തായിരുന്നു മൂന്ന് ഉപദേശം? ഞാൻ ഒരു കാര്യം ഉറപ്പിച്ചു പറയാം എന്റെ സഹോദരിമാരോടുകൂടി, ഈ മൂന്ന് കാര്യം നമ്മൾ ചെയ്യുമെങ്കിൽ ഇൻഷാ അല്ലാ നമുക്ക് എന്ത് കിട്ടും? വലിയ പ്രതിഫലം അല്ലാഹു തരും. എന്താ ഈ പറയുന്നേ മൂന്ന് ഉപദേശം എന്ന് പറയുന്നത്? അല്ലാഹു മുൻഗാമികൾക്കും പിൻഗാമികൾക്കും കൊടുത്ത, മുഴുവൻ ആലിമീങ്ങൾക്കും കൊടുത്ത അറിവുകളെ അല്ലാഹു ഒരു ചെറിയ മൂന്ന് കാര്യത്തിലാക്കി അല്ലാഹു തആല ആ പ്രവാചകൻ അറിയിച്ചു കൊടുത്തു. പ്രവാചകൻ ആ മനുഷ്യനെ സമ്മാനിക്കുകയാണ്. അദ്ദേഹം ഇത് കേട്ട മാത്രയിൽ തന്റെ വീട്ടിലേക്ക് മടങ്ങിപ്പോയി എന്നാണ്. അപ്പൊ ആ മൂന്ന് ഉപദേശം കേട്ടുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് മടങ്ങിപ്പോകാം. ഉറപ്പിക്കാം, ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ആ മൂന്ന് ഉപദേശം നിങ്ങൾ ഇൻഷാ അല്ലാ സ്വീകരിക്കുമെങ്കിൽ, പ്രതികൂല കാലാവസ്ഥയിലും നമ്മുടെ നാട്ടിലെ പെട്ടെന്നുണ്ടായ ഒരു മരണം കാരണവും നമ്മുടെ ഈ സദസ് ശോഷിച്ചു പോയി. പക്ഷേ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം, നമ്മൾ കാണാത്ത മാലാകന്മാരുടെ സാന്നിധ്യം ഈ സദസ്സിനകത്തുണ്ട്. അതുകൊണ്ട് ദുആക്ക് ഇജാബത്തുള്ള ഒരു വേദിയാണ്. നമുക്ക് ഒരുപാട് സങ്കടങ്ങൾ പറയാനുണ്ടാകും, ഒരുപാട് വിഷമങ്ങൾ നമുക്ക് പറയാനുണ്ട്. അതെല്ലാം നമുക്ക് ഇവിടെ വെച്ച് ദുആ ചെയ്തിട്ട് ഇൻഷാ അല്ലാഹ് പിരിയണം. അതിനു മുമ്പായി ആ മൂന്ന് ഉപദേശം ഞാൻ നിങ്ങളോട് പങ്കുവെക്കുകയാണ്. വളരെ ചുരുങ്ങിയ വാക്കുകൾ കൊണ്ട് ആ മൂന്ന് ഉപദേശം നിങ്ങൾ മനസ്സിലാക്കുക. ശേഷം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരു വലിയ മാറ്റത്തിന് കാരണമായി മാറുന്നു. അല്ലാഹു അതിന് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആ മൂന്ന് ഉപദേശം കൊടുക്കാം അല്ലേ?
മൂന്ന് ഉപദേശം ആ പണ്ഡിതൻ ആ പ്രവാചകൻ ആ മനുഷ്യന് കൊടുത്തു. അത് കേട്ട മാത്രയിൽ അദ്ദേഹം അത്ഭുതപ്പെട്ടു പോയി. ഞാൻ മൂന്ന് ഉപദേശം നിനക്ക് തരാം. ലോകത്ത് വന്നതും വരാനിരിക്കുന്നതുമായ മുഴുവന് പണ്ഡിതന്മാരുടെയും മുഴുവന് അലിമീങ്ങളുടെയും ഇൽമുകൾ അടക്കം ചെയ്യപ്പെട്ട മൂന്ന് ഉപദേശമാണ്. നീ രാവ് മുതൽ പകൽ വരെ, പകൽ മുതൽ രാവ് വരെ വീട്ടിൽ നിന്നും ഇറങ്ങി നീ വിദ്യ തേടിയിട്ട് വിജ്ഞാനന്റെ ഇടയിൽ പരന്നു നടക്കുമ്പോ നിനക്ക് അതിനൊക്കാ ഫലപ്രദമാകുന്ന മൂന്ന് ഉപദേശമാണ് ഞാൻ തരാൻ പോകുന്നത്. ഇത് പറഞ്ഞ ആ പ്രവാചകനാ മനുഷ്യനെ ഉപദേശിക്കുകയാണ്. സഹോദരങ്ങളെ, വീട്ടിലേക്കുള്ള യാത്ര ആരംഭിച്ചു. ഇനി എനിക്ക് പഠിക്കേണ്ട കാര്യം എന്താണ്? എനിക്ക് ആവശ്യമായ ഇൽമു മുഴുവനും എനിക്ക് ലഭിച്ചല്ലോ എന്ന ചിന്തയാണ് ആ മൂന്ന് ഉപദേശമാണ് പ്രിയപ്പെട്ടവരെ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. ഒന്നാമത്തെ ഉപദേശം ഏതെന്നറിയോ? ആ പ്രവാചകന് പറയുകയാണ്, ഈ മൂന്ന് ഉപദേശങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമോ? ഞാൻ ഉറപ്പിച്ചു പറയും, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, പ്രിയപ്പെട്ട സഹോദര, എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ വലിയ മാറ്റമാണ് വരാൻ പോകുന്നത്. എന്താണ് മൂന്ന് ഉപദേശങ്ങളിൽ ഒന്നാമത്തെ ഉപദേശം എന്നറിയോ? രഹസ്യമായ പരസ്യമാകട്ടും നീ അല്ലാഹുവിനെ സൂക്ഷിക്കണമെന്നാണ്. അല്ലാഹുവിനെ സൂക്ഷിക്കേണ്ടെന്നത് പരസ്യമാകട്ട് മാത്രമല്ല കൂട്ടരെ, ആളുകൾ ഇരിക്കുമ്പോ, ആളുകളെ കാണുമ്പോ എത്ര വലിയ മാന്യനാണ്, എത്ര വലിയ മാന്യനാണ്, അവന് കള്ള കുടിക്കില്ല, പെണ്ണു പിടിക്കില്ല, പലിശ വാങ്ങില്ല, മറ്റുള്ള തിന്മകളൊന്നും ചെയ്യില്ല. പക്ഷെ അവന്റെ സ്വകാര്യതയിലേക്ക് അവന് മടങ്ങിപ്പോയാ അവന് ലോകത്തെമ്മാടിയാ ലോകാഭാസപരം കാണിക്കുന്നവനാണ്. പോരതറുപ്പക്കാരാ അല്ലാഹുവിന്റെ റസൂല് ഒരു പ്രവാചകനാണ് ആ മനുഷ്യനോട് ബോധനം നൽകിയത്. രഹസ്യമായ പരസ്യമായിട്ടും അല്ലാഹുവിനെ സൂക്ഷിക്കണമെന്നാണ്. എന്റെ കൂട്ടരെ, എന്തിനാണ് രഹസ്യത്തിലും പരസ്യത്തിലും അല്ലാഹുവിനെ സൂക്ഷിക്കുക? വലിയ വീടെന്ന് പറയുന്ന ഈ നാട്ടിലേക്ക് കടന്നു വരുന്ന ഒരാള്, പുറം നാട്ടിൽ നിന്ന് വരുന്ന ഒരാള് പെട്ടെന്ന് അയാളോട് അടുപ്പമുള്ള ഏതോ ഒരാള് പറഞ്ഞു, ഇന്നയാളിനെ സൂക്ഷിക്കണേ, ഇന്നയാളിനെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞാൽ അയാളെ നാട്ടിലെ ഏറ്റവും വലിയ റൗഡിയായിരിക്കും, അയാളെ നാട്ടിലെ ഏറ്റവും വലിയ വൃത്തികെട്ടവനായിരിക്കും. ഈ അർത്ഥത്തിലാണോ അല്ലാഹുവിനെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞത്? അല്ലാഹു ക്രിമിനലായത് കൊണ്ടാണോ? അല്ലാഹു ഭീകരനായത് കൊണ്ടാണോ? സഹോദരങ്ങളെ, പരിശുദ്ധമായ ഇസ്ലാമിന്റെ പോരാട്ടങ്ങൾ, ഒരു പോരാട്ടത്തിലെ തടവിൽ പിടിക്കപ്പെട്ട കുറെ സ്ത്രീകൾ ഉണ്ടായിരുന്നു. അതിലൊരു സ്ത്രീ തന്റെ കുഞ്ഞിന് പാല് കൊടുക്കുകയാണ്. പാല് കുടിച്ചു തീർന്ന കുഞ്ഞിന്റെ പാല് ആ പ്രിയപ്പെട്ട മാതാവ് മാറിടത്ത് മാട്ടികെട്ട് വീണ്ടും ചോദിക്കുകയാണ്, ഏതെങ്കിലും ഒരു കുഞ്ഞിന് പാല് കൊടുക്കാനുണ്ടോ? അങ്ങനെ മറ്റൊരു കുഞ്ഞിനെ കൊണ്ട് കൊടുത്തു, ആ കുഞ്ഞിന് പാല് കൊടുത്തു, വീണ്ടും ചോദിക്കുകയാണ്, ഇനി ഏതെങ്കിലും കുഞ്ഞിന് പാല് വേണോ? അങ്ങനെ കുഞ്ഞുങ്ങളോട് സ്നേഹമുള്ള, കരുണയുള്ള, വാത്സല്യമുള്ള ആ മാതാവിലേക്ക് വിരൽ ചൂണ്ടിയിട്ട് റസൂലുള്ള സഹാബത്തിനോട് ചോദിക്കുകയാണ്, സഹാബത്തെ നിങ്ങൾ പറ, ആ മാതാവ് തന്റെ കുഞ്ഞുങ്ങളോട് സ്നേഹമില്ലാത്തവളാണോ? ആ മാതാവിന് തന്റെ കുഞ്ഞുങ്ങളോട് എന്ത് സ്നേഹമാണുള്ളത്? ഇത് കേട്ടപ്പോ സഹാബാക്കൾ പറഞ്ഞു, യാ റസൂലല്ലാ, ഇത്രത്തോളം മാതൃത്വം അവകാശപ്പെടുന്ന, ഇത്രത്തോളം മാതൃഹൃദയമുള്ള ആ പെങ്ങൾ തന്റെ പ്രിയപ്പെട്ട മക്കളോട് എങ്ങനെയാണ് കരുണയില്ലാതെ, കാരുണ്യത്തോടെ അല്ലാതെ ഇടപെടുക? ഇല്ല, ഒരിക്കലും അങ്ങനെ സാധ്യമല്ല. ആ സമയത്താണ് റസൂലുള്ള സഹാബത്തിനോട് പറയുന്നു, സഹാബ, അല്ലാഹുവിന് തന്റെ അടിമകളോട്, ഈ സ്ത്രീക്ക് തന്റെ കുഞ്ഞുങ്ങളോടുള്ള കരുണയൊക്കെ വലിയ കരുണയാണ്. പ്രിയപ്പെട്ട പെങ്ങളെ, ഒരു നിമിഷമൊന്ന് ചിന്തിക്കണേ. ഏതോ ഒരുത്തനോടൊപ്പം ജീവിക്കാൻ പോയി, എങ്ങനെയോ ഒരു ദുർബല നിമിഷത്തില് വയറിനകത്തായി, അങ്ങനെ ഗർഭിണിയായ പെണ്ണ് എവിടെയോ ചെന്ന് പ്രസവിച്ചു, ആരും കാണാതെ കുഞ്ഞിനെ ഒഴിവാക്കുകയാ. അങ്ങനെയുള്ള കാലഘട്ടത്തിലാ ഞാനും നിങ്ങളും ജീവിക്കുന്നത്. എത്ര അമ്മ തൊട്ടിലാണ് പൈതങ്ങൾ
കുഞ്ഞുങ്ങളെ കിടക്കുന്നത്? എത്ര കുഞ്ഞുങ്ങളാണ് കേരളത്തിലെ തലസ്ഥാന നഗരിയായ തിരുവനന്തപുരത്ത് വാപ്പയേരെ ഉമ്മയേരം അറിയാതെ വളരുന്ന എത്രയോ മിടുക്കന്മാരായ മക്കളുണ്ട്. എന്തുകൊണ്ടാണ്? കവിതാക്കളുടെ സ്നേഹത്തിന്റെ ആഴം സമ്മാനിച്ചതാണ്. ഏതോ ഒരു ദുർബല നിമിഷത്തെ ക്യാമ്പസിന്റെ ഉള്ളിൽ വെച്ച രഹസ്യ സ്വഭാവത്തിലൂടെ പരസ്പരം ഒന്ന് വാരിപ്പുണർന്നപ്പോ കിട്ടിയ സമ്മാനമാണ് വലിച്ചെറിയപ്പെട്ടത്. അങ്ങനെയുള്ള പാപപ്പെട്ട പൊന്നു മക്കൾ സഹോദരങ്ങളെ ഇന്ന് വളർന്നു വരികയാണ്. ആ കാലഘട്ടത്തിന്റെ ആശങ്കകളുടെ നടുവിൽ നിന്നുകൊണ്ട് നമുക്ക് പറയാം, അങ്ങനെയുള്ള ഉമ്മമാരെ പൊന്നുമക്കളുള്ള കാലഘട്ടത്തിൽ ഏതൊരു ഉമ്മയാണ് തന്റെ പൊന്നുമോളോട് സ്നേഹമില്ലാത്തത്? ഏതൊരു മാതാവിനാണ് പൊന്നുമോനോട് സ്നേഹമില്ലാത്തത്? ലാലനയോടെ സ്നേഹത്തോടെ വാപ്പ ചൂട് പിടിക്കുമ്പോൾ, വാപ്പ വഴക്ക് പറയുമ്പോഴും, വാപ്പ ചീത്ത പറയുമ്പോൾ, വാപ്പ അടിക്കാ വടിയെടുക്കുമ്പോൾ, ഇല്ല എന്റെ പൊന്നുമോനെ മർദ്ദിക്കാൻ ഞാൻ അനുവദിക്കില്ലെന്ന് പറഞ്ഞ് തള്ളക്കോഴിയുടെ ചിറകിനിടയിൽ പിള്ളക്കോഴികളെ ഒരുമിച്ച് കൂട്ടുന്നത് പോലെ പാവപ്പെട്ട മാതാവ് തന്റെ പൊന്നുമക്കളൊക്കെ വക്കീലാകുമ്പോ വാപ്പയെന്ന ജഡ്ജിയുടെ വാപ്പയെന്ന കോടതിയുടെ വീടെന്ന കോടതി മുറ്റത്ത് വാപ്പയെന്ന ജഡ്ജിയുടെ മുമ്പിലെ ഉമ്മയെന്ന വക്കീലെ കേസ് വാദിച്ച് പൊന്നുമക്കളെ സംരക്ഷിക്കും പോലെ പ്രിയപ്പെട്ട പൊന്നുമക്കളെ സംരക്ഷണം കൊടുക്കുന്ന മാതാക്കളെ, നിങ്ങളുടെ മക്കളോട് നിങ്ങൾക്കുള്ള സ്നേഹത്തിന്റെ എത്രയോ ഇരട്ടിയാണ്. അല്ലാഹ് തന്റെ ദാസന്മാരോടുള്ള സ്നേഹം എന്നിരിക്കവേ അല്ലാഹനെ സൂക്ഷിക്കണമെന്ന് പറയുന്നത് ഏതർത്ഥത്തിലാണ്? ഏതർത്ഥത്തിലാണ് അല്ലാഹനെ സൂക്ഷിക്കണമെന്ന് പറയുന്നത്? ഒരായത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാ. ഏതാണ് ആയത്തെന്നറിയോ? അല്ല പറയുകയാണ്, അല്ലാഹുവിനെ സൂക്ഷിക്കണം. പടച്ചോനെ സൂക്ഷിക്കണം എന്ന് പറയുന്നത് അല്ലാഹു ഭീകരനായത് കൊണ്ടൊന്നുമല്ല. അള്ളാഹുവിനെ പറ്റി ആക്ഷേപിച്ചുകൊണ്ട് ഫേസ്ബുക്കുകളിൽ എഴുതുന്ന കാലമാണിത്. ഒരു വിവരദോഷി അള്ളാഹുവിനെ സംബന്ധിച്ച് ഫേസ്ബുക്കിൽ പച്ചത്തെറി എഴുതി വിട്ടു. പ്രതികരിക്കാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിനെതിരെ നമ്മൾ പ്രതികരിക്കാൻ നമ്മൾ ഇറങ്ങി പുറപ്പെട്ടാൽ ഒന്നുകിൽ അവർ നമ്മളത്രയും വളരണം, ഇല്ലെങ്കിൽ നമ്മൾ അവരത്രയും താഴണം. ഒരിക്കലും അത് രണ്ടും നടക്കില്ല. കഴവാലയത്തിൽ കയറി ഒരുത്ത മൂത്രം ഒഴിച്ചു. വഹാബുക്കാക്ക് അൽഹംദുലില്ലാ 10-18 വർഷത്തെ 2 പതിറ്റാണ്ടോളം പരിചയമുള്ള പരിശുദ്ധമായ കഅബയിൽ വെച്ച്, മക്കയിൽ വെച്ച് അൽഹംദുലില്ലാ ഒരുപാട് ആലിമീങ്ങൾക്കൊക്കെ ഒരുപാട് നല്ല നല്ല പിന്നെ ഭാഗ്യം ലഭിച്ച, മരണം ശ്രദ്ധിച്ച പല ആളുകൾക്കും അൽഹംദുലില്ലാ പെട്ടെന്ന് മയ്യത്ത് കയറ്റിവിടാനും അതല്ലെങ്കിൽ അവിടെ അടക്കം ചെയ്യപ്പെടാനും ഒക്കെ ഒരുപാട് സഹായമായി അൽഹംദുലില്ലാ പടച്ചതമ്പുരാൻ അനുഗ്രഹിച്ച ഒരു മനുഷ്യനാണ് നമ്മുടെ വഹാബുക്ക. സഹോദരങ്ങളെ, ഞാൻ പറയുന്നത് കഅബാലയത്തിൽ കയറി ഒരാൾ മൂത്രമൊഴിച്ചു. കഅബയിൽ കയറി മൂത്രമൊഴിച്ചപ്പോ ആളുകൾ വടിയും തടിയായിട്ട് ഓടിക്കൂടി. പിന്നെ അറിയാലോ അവസ്ഥ എന്താകുമെന്ന്. അയാള് പറഞ്ഞു, അടിച്ചോ, ഞാൻ കാണിച്ച അത്രയും വലിയ തെറ്റാണ്, നിങ്ങൾക്ക് എന്ത് വേണോ ചെയ്യാം, പക്ഷെ എന്തിന് മൂത്രമൊഴിച്ചതെന്ന് ചോദിച്ചിട്ട് നിങ്ങൾ അടിച്ചോളാം പറഞ്ഞു. എന്തിനാടാ നീ മൂത്രമൊഴിച്ച്? അവൻ പറഞ്ഞു, ഒന്നുകിൽ എനിക്ക് ലോകത്തറിയപ്പെടണം, ഒന്നുകിൽ അതിന് നന്മ ചെയ്യണം, അതെന്നെ കൊണ്ട് പറ്റൂല. അറിയപ്പെടണമെങ്കിൽ ഒന്നുകിലും നല്ലത് ചെയ്യണം, അതെന്നെ കൊണ്ട് പറ്റില്ല, അല്ലെങ്കിൽ ഏറ്റവും വലിയ തെറ്റ് ചെയ്യണം അറിയപ്പെടാൻ, അതുകൊണ്ട് ഞാൻ മൂത്രമൊഴിച്ചതാ എന്ന് പറഞ്ഞാൽ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അറിയപ്പെടാൻ വേണ്ടിയിട്ട് കഅബാലയത്തിൽ കയറി മൂത്രമൊഴിച്ചു. അവനോട് എന്താ പറയാ? അള്ളാനെ പറ്റി ആക്ഷേപിച്ചുകൊണ്ട് ഫേസ്ബുക്കിൽ എഴുതുക, നമ്മൾ അവരത്ര താരാനും പാടില്ല, അവരെന്തായിരുന്നാലും നമ്മളത്ര ഉയരാനും പറ്റുന്നില്ല. ആ സ്ഥിതിക്ക് അതിനെ അർഹിക്കുന്ന അവഗണനയോടെ പുച്ഛിച്ച് തള്ളുകയല്ലാതെ പറ്റൊന്നുമില്ല. അള്ളാഹു ക്രിമിനലല്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ അള്ളാന്റെ റസൂല് പറഞ്ഞത് എന്താണ്? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉമ്മക്ക് മക്കളോടുള്ള കാരുണ്യത്തിന്റെ എത്രയോ ഇരട്ടിയാണ് അള്ളാഹ്ക്ക് തന്റെ അടിമകളോടുള്ളത്. ശരിയല്ലേ? ഏതെങ്കിലും നമ്മുടെ കയ്യിലിരിപ്പ്, ഇന്ന് ഇശാ കഴിഞ്ഞുള്ള കയ്യിലിരിപ്പൊക്കെ നമുക്കറിയാലോ, ഇന്ന് മഗരിബ് കഴിഞ്ഞുള്ള കയ്യിരിപ്പ് നമുക്കറിയാലോ, പോട്ടെ, ഇന്ന് നേരം വെളുത്തതിന് ശേഷം ഇതിനിടയിൽ നമ്മൾ എത്ര മാത്രം തെറ്റ് ചെയ്തു, അള്ളാഹു എന്തെങ്കിലും കുറവ് വരുത്തിയോ, എന്തെങ്കിലും കുറവ് നമ്മുടെ ജീവിതത്തിൽ വരുത്തിയോ? ഒന്നുമില്ല. അപ്പൊ അല്ലാഹ് എത്ര കരുണയുള്ളവനാണ്. ഇനി പരലോകത്തെല്ലുമ്പോഴോ റസൂല് പറയാണ്, അല്ലാഹു കരുണയെ സൃഷ്ടിച്ചത് 100 ആണ്,
അതിൽ ഒന്ന് മാത്രമേ ഈ ലോകത്തിറക്കിയിട്ടുള്ളൂ. ആ ഒന്നാണ് എല്ലാവർക്കും ഉള്ള വേദിച്ചു കൊടുത്തത്. ബാക്കി 99 നമുക്ക് കരുണ ചൊരിയാൻ വേണ്ടി പരലോകത്തേക്ക് മാറ്റി വെച്ചിരിക്കുക. ഒരു കാരുണ്യത്തിൽ നിന്ന് നമുക്ക് ഇത്രയും കിട്ടിയെങ്കിൽ പിന്നെ ബാക്കി പറയണോ? 99 ഇരട്ടി. അള്ളാഹു കരുണയുള്ളവനാണ് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ. പിന്നെ അള്ളാനെ പേടിക്കേണ്ടത് എങ്ങനെ? അള്ളാനെ സൂക്ഷിക്കേണ്ടത് എങ്ങനെ? എത്ര കൊല്ലം കൊണ്ട് നമ്മൾ കേൾക്കുന്നതാ, പടച്ചവനെ സൂക്ഷിക്കുക, അള്ളാനെ സൂക്ഷിക്കുക, എടാ അവനെ സൂക്ഷിച്ചോളണം നീ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക? അവന്റെ സ്വഭാവം എന്തോ പ്രശ്നമാണെന്നല്ലേ നമ്മൾ മനസ്സിലാക്കുക? പക്ഷെ അള്ളാ അതുപോലെയല്ല. അപ്പൊ അള്ളാനെ സൂക്ഷിക്കേണ്ടത് എങ്ങനെയാണ്? അല്ലാഹു പറയുന്നു, അമ്മാമന് ഖാഫ മഖാമ റബ്ബിഹി വനഹ നഫ്സ അനിൽ ഹവാ ഫൈനല ജന്നത ഹിയൽ മൽവാ. അല്ല പറയുകയാണ്, ആരാണോ പടച്ചവന്റെ മുന്നിൽ നിൽക്കുന്നതിനെ ഭയപ്പെടുന്നവൻ അല്ലാന്റെ മുമ്പിൽ ചെന്ന് നിൽക്കേണ്ടവനാണ് എന്ന ബോധത്തോടെ വനഹ നഫ്സ അനിൽ ഹവാ. ഇവിടെ അവന്റെ ശരീര ഇച്ഛകൾക്ക് കടിഞ്ഞാണിടുന്നവനാരോ? സഹോദരങ്ങളെ, പടച്ചവന്റെ മുമ്പിൽ ചെന്ന് നിൽക്കേണ്ടവനാണെന്ന ബോധം വരുമ്പോ ഇവിടെ അവന്റെ ശരീര ഇച്ഛകളെ കടിഞ്ഞാണിടുകയാണ്. അങ്ങനെ കടിഞ്ഞാണിടുമ്പോ അല്ലാഹു പറയുന്നു, ജന്നത്ത് ഹിയൽ മഅവാ, നാളെ പരലോകത്ത് അല്ലാഹു അഭയസ്ഥാനമായി സ്വർഗം കൊടുക്കുമെന്നാണ്. സഹോദരങ്ങളെ, നിങ്ങൾക്കറിയോ ഇന്ന് നമുക്കില്ലാതെ പോയ പേടിയതാണ്? കള്ള കുടിക്കുന്നവനോട് പറയുന്നടാ, പടച്ചോനെ പേടിയില്ലേ, പരലോകം പേടിക്കണ്ടേ. ഓ, ഇനി അതെത്ര കൊല്ലം കഴിഞ്ഞിട്ട്? പരലോകം ഇനി എത്ര കൊല്ലം കഴിഞ്ഞിട്ടാണ്? വാപ്പ മരിച്ചില്ല, വാപ്പാടെ വാപ്പ മരിച്ചില്ല, എത്രയാളുകൾ ജീവിച്ചിരിക്കുന്നു. ഇനി അവരൊക്കെ മരണപ്പെട്ടതിന് ശേഷമല്ലേ ഞാൻ മരിക്കൂ. അതുകൊണ്ട് തന്നെ എത്ര കൊല്ലം കഴിഞ്ഞാണ് ഇനി പരലോകം? ഇതാണ് നമ്മുടെ ചിന്ത. ലാഘവമാണ് സഹോദരങ്ങളെ നമുക്ക് എന്ന്. ഞാൻ നിങ്ങൾക്ക് ഒരാളെ കഥ പറഞ്ഞു തരട്ടെ. ഒരാളെ, സ്ത്രീകളുണ്ടല്ലോ, പെണ്ണുങ്ങളില്ലേ, അവർക്ക് ചരിത്രം കേൾക്കാനാണ് ഇഷ്ടം. ഒരു ചെറിയ സംഭവം നിങ്ങൾ ഓർത്തോളി എന്റെ പ്രിയമുള്ള സഹോദരിമാരെ, അള്ളാഹുവിനെ നമ്മൾ പേടിക്കുന്നില്ല, നമുക്ക് ലാഘവമാണ് പരലോകത്തെ സംബന്ധിച്ച്. എന്നാൽ ഒരു സഹാബിയെ നിങ്ങൾ മനസ്സിലാക്കണം, വേറെ ആരുമല്ല, മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ആരാണ്? റസൂലിന്റെ രഹസ്യ സൂക്ഷിപ്പുകാരനാണ്, പ്രൈവറ്റ് സെക്രട്ടറിയാണ്. നബിക്ക് എന്ത് രഹസ്യമുണ്ടോ അതെല്ലാം അല്ലാഹു തുറന്നുകൊടുത്ത ഒരു വ്യക്തിത്വമാണ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. നബിക്കില്ല, ഇബ്നു മസ്ഊദിന് അറിയാത്ത ഒരു രഹസ്യവും റസൂലുള്ളാഹിക്കില്ല. ഏത് സമയത്തും കയറി ചെല്ലാം, അല്ലെങ്കിലും കാവൽക്കാരൊന്നും ഇല്ല, നബി തങ്ങളുടെ മുന്നിൽ കയറി ചെല്ലാം ആർക്കും എപ്പോഴും. പക്ഷെ ആരും അങ്ങനെ കയറി പോകാറില്ല, ബഹുമാനത്തിന്റെ പേരിൽ ആരും അങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് കയറി പോകാറില്ല. പക്ഷേ ഇബ്നു മസ്ഊദ് അങ്ങനെയല്ല, ഏത് സമയത്ത് വേണമെങ്കിലും റസൂലുള്ളാഹിന്റെ മുന്നിലോട്ട് കടന്നു പോകാൻ കഴിയും. റസൂലുള്ളാഹിന്റെ രഹസ്യ സൂക്ഷിപ്പുകാരനാണ്. ഒരു ദിവസം നമസ്കാരം നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ഇബ്നു മസ്ഊദിലേക്ക് വിരല ചൂണ്ടിക്കിട്ട് അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, അബൂബക്കർ തങ്ങളെ ഉമർ തങ്ങളടക്കമുള്ള സഹാബത്തിനോട് അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, സഹാബാ, നിങ്ങളെ കാരക്കെങ്കിലെ ജിബ്രീൽ എനിക്ക് പഠിപ്പിച്ചു തന്ന വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളുടെ രൂപമോ കോലമോ ഭാവവും അറിയണമെങ്കിൽ എങ്ങനാണോ ജിബ്രീൽ എനിക്ക് പഠിപ്പിച്ചു തന്നത്, എങ്ങനാണോ ഖുർആൻ ഞാൻ പഠിപ്പിക്കപ്പെട്ടത്, അതേ രൂപത്തിലും ഭാവത്തിലും നിങ്ങൾക്ക് ഖുർആൻ കേൾക്കണോ? ഇബ്നു മസ്ഊദിന്റെ ഖിറാഅത്ത് നിങ്ങൾ കേൾക്കണേ. അല്ലാഹു അവതരിപ്പിച്ചു കൊടുത്ത വിശുദ്ധ ഖുർആനിന്റെ ആയത്തിന്റെ രൂപം എങ്ങനാണ്? അത് കൃത്യമായി ഇബ്നു മസ്ഊദ് ഓതും. സഹാബാ, ചില്ലറ കാര്യമല്ല സഹോദരങ്ങളെ, പരിശുദ്ധമായ ഖുർആൻ എങ്ങനാണോ അവതരിപ്പിക്കപ്പെട്ടത് അതേ കോലത്തിൽ ഓതും. നടാരാ വലിയ വീട്ടിലുള്ളത്, ആരാ കൊല്ലം ജില്ലയിലുള്ളത്, ആരാ കേരളത്തിലുള്ളത്, ആരാ ഇന്ത്യയിലുള്ളത്, ആരാ ഏഷ്യയിലുള്ളത്, ആരാ ആകാശ ചുവട്ടിൽ ഭൂമിയുടെ മുകളിലുള്ളത്. ഇല്ല, ഇബ്നു മസ്ഊദ് തങ്ങളെ പോലെ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന അല്ലാഹുവിന്റെ റസൂലിനെ അവതരിപ്പിക്കപ്പെട്ട അതേ രൂപത്തിലും കോലത്തിലും വിശുദ്ധ ഖുർആൻ ഓതുന്ന ഒരേ ഒരു സഹാബി ഇബ്നു മസ്ഊദ് ആണ്. നമസ്കാരം പൂർത്തിയാക്കിയിട്ട് ദുആ ചെയ്യുകയാണ് ഇബ്നു മസ്ഊദ്. അല്ലാഹുവിന്റെ റസൂൽ
ഇബ്നു മസൂദിലേക്ക് വിരൽ ചൂണ്ടിയിട്ട് സഹാബാക്കളോട് പറയുന്നു, സഹാബത്തേ, ഇബ്നു മസൂദിനോട് പറയണേ, ചോദിക്കുന്നതല്ല അല്ല കൊടുക്കുമെന്ന്. ഇബ്നു മസൂദ് രണ്ട് കരങ്ങളെ നീട്ടിയിട്ട് എന്ത് ചോദിച്ചാലും അല്ലാഹു അതിന് വ്യക്തമായ മറുപടി ഇബ്നു മസൂദിന് കൊടുക്കുമെന്ന് നിങ്ങൾ ഇബ്നു മസൂദിനോട് പറയണേ സഹാബാ. സഹോദരങ്ങളെ, ഇബ്നു മസൂദിന്റെ മേൽവിലാസം പോരെ, ഇനി അപ്പുറത്ത് എന്തിനാ ഇബ്നു മസൂദിനെ പറ്റി വിശദീകരിക്കുന്നത്? ഇത്രയും വിശദീകരണത്തിലൂടെ ഇബ്നു മസൂദിന്റെ പവർ നമ്മൾ മനസ്സിലാക്കിയില്ലേ? ഇല്ലെങ്കിൽ ഒന്നുകൂടെ കേട്ടോ. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പരസ്യമാകിട്ട് ആദ്യമായി ഓതിയ സഹാബിയ, എന്താണ് അതിന്റെ പശ്ചാത്തലം എന്നറിയോ? ഒളിച്ചിരുന്ന വിശുദ്ധ ഖുർആനിന്റെ ദേവത്വം നടത്തിയിരുന്ന കാലഘട്ടത്തിലാണ് സഹാബാക്കള് വൈകുന്നേര സമയത്ത് കഴിബാലയത്തിന്റെ തൊട്ടടുത്ത പാറയുടെ ചുവട്ടിലിരുന്ന് അവരെ സൊറ പറഞ്ഞിരിക്കുമ്പോ സംസാരിച്ചിരിക്കുമ്പോ സഹാബാക്കളിൽ പലരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയാണ്. അവരിൽ പലരും പറഞ്ഞു, ഖുർആൻ ഇന്ന് വരെ നമ്മളിൽ ആരും ഉറക്കെ ഓതിയിട്ടില്ലല്ലോ, ആരും അതിനെ ധൈര്യം കാണിച്ചിട്ടില്ലല്ലോ. ഇത് പറഞ്ഞപ്പോ ഇബ്നു മസൂദ് റളിയല്ലാഹു അൻഹു ചാടി എണീക്കുകയാ. എന്നിട്ട് ഇബ്നു മസൂദ് തങ്ങളെ പറഞ്ഞു, ഞാനോതാ പരിശുദ്ധ ഖുർആൻ, ഉറക്കെ ഞാനോതാം, എനിക്ക് മടിയില്ല. അവസാന സഹോദരങ്ങളെ, ഇബ്നു മസൂദ് റളിയല്ലാഹു തആല അൻഹുവിനോട് സഹാബത്ത് പറഞ്ഞു, ഇല്ല, നിങ്ങളതിന് തുനിയരുത്, നിങ്ങളതിന് തുനിയരുത്, കാരണം അവരെ നിങ്ങളെ മർദ്ദിക്കും. അവരെ മർദ്ദിക്കും കൈബാലയത്തിന്റെ ചുറ്റുവട്ടത്ത് കടല കുറച്ചുകൊണ്ട് ഗാവ കുടിച്ചുകൊണ്ട് ഈർത്തപ്പടം നിന്നുകൊണ്ട് കാത്തിരിക്കുന്ന ഖുറൈശികളാണ്. ആ ഖുറൈശികളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് പരിശുദ്ധ ഖുർആൻ ഉറക്കെ ഓടിയ, അതുവരെയും അവരുടെ ഹൃദയത്തിലെ മൂടി വച്ചിരിക്കുന്ന വികാരം അണപൊട്ടി ഒഴുകിയ, നിന്നെ മർദ്ദിക്കും ഇബ്നു മസൂദേ, പോകല്ലേ മോനെ, പോകല്ലേ. പക്ഷെ ഇബ്നു മസൂദിന്റെ വികാരം അടക്കി നിർത്താൻ കഴിഞ്ഞില്ല. ഇബ്നു മസൂദ് റളിയല്ലാഹു അൻഹു ഇറങ്ങി നേരെ ചെല്ലുകയാണ്. അബൂ ജഹലുണ്ട്, അബൂ ലഹബുണ്ട്, അബൂ സുഫിയാൻ ഉണ്ട്, ഉത്ബത്തുണ്ട്, ഷൈബത്തുണ്ട്, എല്ലാവരും നിൽക്കുമ്പോ പരിശുദ്ധമായ കഅബാലയത്തിന്റെ ചാരപ്പ് ചെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധ കഅബാലയത്തിന്റെ ചാരത്തുള്ള മഖാം ഇബ്രാഹീമിന്റെ മുകളിൽ കയറുകയാണ്. മഖാം ഇബ്രാഹീമിന്റെ മുകളിൽ കയറി നിന്നുകൊണ്ട് ഇബ്നു മസൂദ് ഉറക്കെ ഓടുകയാണ്, അർറഹ്മാനു അല്ലമൽ ഖുർആൻ, അർറഹ്മാനു അല്ലമൽ ഖുർആൻ, ഖലഖൽ ഇൻസാന അല്ലമഹുൽ ബയാൻ. വിശുദ്ധ ഖുർആൻ അങ്ങ് ഉറക്കെ ഓതുമ്പോ അവര് പരസ്പരം മുഖത്തോട് മുഖം നോക്കിയിട്ട് ചോദിക്കുകയാണ്, എന്താടാ ഇബ്നു മസൂദ് ഓതിയത്? ഇബ്നു മസൂദ് ഓതിയത് എന്താണെന്ന് ചോദിച്ചപ്പോൾ അടുത്തിരിക്കുന്ന മക്കാ ഖുറൈശികള് പുരാതന കാലത്തെ ഫാസിസ്റ്റുകൾ പറഞ്ഞിരുന്നെന്നറിയോ? ആ ഓതിയത് ഖുർആനാണ്. പിന്നെ നിമിഷങ്ങളാണ് സഹോദരങ്ങളെ, ഈത്തപ്പനം മടലൊടിക്കുകയാണ്. ഈത്തപ്പനം മടലൊടിച്ചുകൊണ്ട് ഓടിച്ചും ഇബ്നു മസൂദിനെ അടിച്ച് നിലത്തിടുകയാ. അടിച്ചടിച്ചടിച്ച് ഇബ്നു മസൂദ് റളിയല്ലാഹു അൻഹു ചോരയിൽ കുളിച്ച് കിടക്കുകയാ. അവിടെ കിടക്കുമ്പോഴും ഇബ്നു മസൂദ് കാല് പിടിച്ച് യാചിച്ചില്ല. ഇബ്നു മസൂദ് റളിയല്ലാഹു അൻഹു കൈകൂപ്പിയിട്ട് അടിക്കല്ലേ എന്ന് പറഞ്ഞില്ല. ഇബ്നു മസൂദ് ആ സമയത്ത് അബദ്ധം പറ്റിപ്പോയി, ഇനി ഞാൻ ഉറക്കെ ഓതില്ല എന്ന് പറഞ്ഞില്ല. ഇബ്നു മസൂദ് അടികൊണ്ട് കിടക്കയിൽ കിടന്ന് പറയുകയാണ്, അടിച്ചോടാ അടിച്ചോ, നിങ്ങൾ എന്റെ കൈകാലുകൾ അടിച്ചൊടിച്ചാലും എന്റെ ശരീരത്തെ പീസ് പീസ് ആക്കിയാലും അല്ലാന്റെ പരിശുദ്ധ ഖുർആൻ ഞാൻ ഉറങ്ങുവോളു എന്ന് പറഞ്ഞ ഖുർആനിന്റെ ആയത്തുകളെ ഇടമുറിയാതെ ഉരുവിട്ടുരുവിട്ട് കിടന്നപ്പോ അടിച്ചവരുടെ കൈ കുഴഞ്ഞു പോയി, അടിച്ചവരുടെ കൈ കുഴഞ്ഞു പോയി. അടിച്ചവരെ കളഞ്ഞിട്ട് കമ്പ് കളഞ്ഞ്, വടി കളഞ്ഞ്, തടി കളഞ്ഞ് അവരുടെ വീടുകളിലേക്ക് മാറിപ്പോവുകയാ. ഇബ്നു മസൂദിന് എഴുന്നേക്കാൻ കഴിയുന്നില്ല, ചോരയിലെ കുളിച്ച ശരീരമാണ്. പതുക്കെ പതുക്കെ എഴുന്നേറ്റ് അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബത്തിന്റെ അടുക്കലേക്ക് വരുമ്പോ അവര് പറഞ്ഞു, ഇബ്നു മസൂദേ, ഞങ്ങൾ പറഞ്ഞില്ലേ പോകരുതെന്ന്. ആ സമയത്ത് ഇബ്നു മസൂദ് തങ്ങളുടെ മറുപടി എന്തെന്നറിയോ? ഇല്ല, നേരം വെളുക്കട്ടെ, നാളെയും ഞാൻ പോകും, അല്ലാഹുവിന്റെ ഖുർആൻ ഞാൻ ഓതി ഓതി അവിടെ അടികൊണ്ട് ഞാൻ
ഷഹീദാകുന്നത് വരെ ഓതും. അള്ളാന്റെ ഖുർആൻ ഉറക്കെ ഓതിയ സഹാബിയ, ലോകത്തെ സഹോദരങ്ങളെ, ഇന്ന് ഇവിടെ നിന്ന് വിളിക്കുന്നത് വരെ വാളു പറഞ്ഞാലും ഇവിടത്തെ ഹിന്ദു സഹോദരങ്ങൾ പരാതിപ്പെടില്ല, ഇവിടത്തെ മുസ്ലിമീങ്ങൾ പരാതിപ്പെടില്ല, ഇവിടത്തെ ക്രിസ്ത്യാനികൾ പരാതിപ്പെടില്ല. അങ്ങനെ സുന്ദരമായ രാജ്യമാണ് ഇന്ത്യ രാജ്യമെങ്കിൽ അല്ലാഹുവിന്റെ റസൂല് ജനിച്ച മക്ക, ഹബീബായ നബി തങ്ങൾ കിടന്നിറങ്ങുന്ന മദീന, ഈ രണ്ടെണ്ണം ഉൾക്കൊള്ളുന്ന ജസീറത്തുൽ അറബിന്റെ പരിശുദ്ധ സഹോദരിയിൽ ഇന്ന് ഇതുപോലത്തെ ഒരു പ്രസംഗം നടത്താൻ കഴിയില്ല സഹോദരങ്ങളെ, കഴിയില്ല, ഒരിക്കലും കഴിയില്ല. ഞാൻ അവിടെ പോകുമ്പോ ജിദ്ദയില് മരണപ്പെട്ടു പോയൊരു പണ്ഡിതൻ ഉണ്ടായിരുന്നു. ആ സഹോദരൻ ഷറഫിയയില് അദ്ദേഹം ഒരു സ്വീകരണം വെച്ചു പ്രസംഗിക്കാൻ പറഞ്ഞു. എന്റെ മുന്നിൽ ഒരു 10-25 കൂടി പോയാൽ 10-40 ചെറുപ്പക്കാര് മാത്രം, 10-20-25 ആളുകൾ പുറത്താണ്. പോലീസ് വരുന്നുണ്ടോ എന്ന് നോക്കിയിട്ട്, ഇതെവിടത്തെ നാടാണ്, കാര്യമായി പറയുന്നത് പരിശുദ്ധ ഹറമിന്റെ കാര്യമാണ്. അവിടെ പ്രസംഗവും ദഅവത്തും അവിടെ നടക്കൂല, അതിനവിടെ ആളുകളുണ്ട്. പക്ഷേ ഒരു മിനിറ്റ് പ്രസംഗിക്കാൻ അവിടെ അനുവാദമില്ല. അപ്പോഴേ അകത്തു പോവും, പിന്നെ മാമ അണ്ണാന്ന് വിളിച്ചിട്ട് കാര്യമൊന്നുമില്ല, നടക്കൂല. ഇവിടെയോ വെളുക്കുന്നത് വരെ പ്രസംഗിച്ചാലും ആർക്കും പരാതിയില്ല. പരിശുദ്ധ ഖുർആൻ ഇന്ന് നമ്മൾ ഉറക്കെ ഓതുന്നല്ലോ. ആദ്യമായിട്ട് ഉറക്കെ ഓതി ശത്രുക്കളുടെ കലി അടങ്ങുവോളം കാബാലികരായ ആ കസ്മലന്മാരായ അറബികളുടെ കയ്യിലെ അടി മുഴുവനും ഏറ്റുവാങ്ങിയത് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ആണ്. ഇനി പറയണോ ഇബ്നു മസ്ഊദ് തങ്ങളെ പറ്റി? റസൂലിന്റെ രഹസ്യ സൂക്ഷിപ്പുകാരൻ, നബി തങ്ങളുടെ മുമ്പിൽ എപ്പോഴും കയറി ചെല്ലാൻ കറ്റുന്നയാള്, പരിശുദ്ധ ഖുർആൻ പരസ്യമായിട്ട് ഓതി ആദ്യത്തെ ആള്, അള്ളാഹുവിന്റെ റസൂലിന് അവതരിപ്പിക്കപ്പെട്ട അതേ രൂപത്തിലും കോലത്തിലും ഖുർആൻ ഓതുന്ന വ്യക്തി, എത്ര 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 വിശേഷണങ്ങളാണ് ഇബ്നു മസൂദങ്ങളെ പറ്റിയുള്ളത്. ആ ഇബ്നു മസൂദങ്ങൾ സക്കറാത്തിന്റെ ഹാലി കിടക്കുകയാണ്. സഹോദരിമാരെന്ന് കേട്ടോളി, സക്കറാത്തിന്റെ ഹാലി കിടന്നപ്പോ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അന്നത്തെ ഖലീഫ കുറച്ച് ക്യാഷൊക്കെ ആയിട്ട് അങ്ങോട്ട് ചെന്നു. മരിക്കാൻ കിടക്കുമ്പോഴാണല്ലോ, ആ സമയത്ത് അദ്ദേഹത്തിന്റെ മക്കൾക്ക് ആവശ്യമായ കുറച്ച് ഖജനാവിൽ നിന്ന്, ബൈത്തുൽ മാലിൽ നിന്ന് കുറച്ച് ദീനാറൊക്കെ എടുത്തുകൊണ്ട് ഉസ്മാൻ തങ്ങൾ അങ്ങോട്ട് കയറി ചെല്ലാണ്. നിങ്ങൾ ആലോചിക്കണം, അങ്ങോട്ട് കയറി ചെല്ലുമ്പോ ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം എന്റെ സഹോദരിമാരോടുകൂടെ പങ്കുവെക്കുകയാണ്. കയറി ചെല്ലുക, കയറി ചെന്നിട്ട് ചോദിച്ചു, അല്ല എന്തെങ്കിലും വിഷമമുണ്ടോ? ഭരണാധികാരിയാണ്, ഖലീഫയ്ക്ക് അത് ചോദിച്ചില്ലെങ്കിൽ റബ്ബിന്റെ മുമ്പിൽ സമാധാനം പറയണം. എന്തെങ്കിലും വിഷമമുണ്ടോ? അപ്പൊ അദ്ദേഹം ഒരു വിഷമം പറഞ്ഞു, അത് ഞാൻ പറഞ്ഞുതരാം. എന്തെങ്കിലും ആഗ്രഹമുണ്ടോ? അപ്പോഴദ്ദേഹത്തിന്റെ ഒരു ആഗ്രഹം പറഞ്ഞു. സുമാന്തങ്ങൾ പറഞ്ഞു, ഞാൻ ചോദിച്ചത് അതല്ല, നിങ്ങൾക്ക് കുറച്ച് ക്യാഷു ആയിട്ടാ വന്നത്. ഇബ്നു മസൂദ് തങ്ങൾ ചോദിച്ചു, മരിക്കാൻ കിടക്കുന്ന എനിക്കെന്തിനാ പൈസ? ഞാൻ മരിക്കാൻ കിടക്കയില്ലേ, നിങ്ങൾക്കല്ല, നിങ്ങളുടെ പെൺമക്കള് ജീവിച്ചിരിപ്പില്ലേ, അവർക്ക് ഒരു തുക ഞങ്ങൾ ബൈത്തുൽ മാലിൽ നിന്ന് കൊടുക്കുക. ഇബ്നു മസൂദ് റളിയല്ലാഹുവിനെ പൊട്ടിത്തെറിച്ചു എന്നാണ്. അദ്ദേഹം പറഞ്ഞു, എന്റെ പെൺമക്കളുടെ വിഷയത്തിൽ നിങ്ങൾ ആരെ സങ്കടപ്പെടണ്ട, എന്റെ പെൺമക്കൾക്ക് ദാരിദ്ര്യം വരില്ല, എന്റെ പെൺമക്കൾക്ക് സാമ്പത്തിക മാന്ദ്യം വരില്ല, എന്റെ പെൺമക്കൾക്ക് സാമ്പത്തിക പ്രതിസന്ധി വരില്ല. നിങ്ങൾ എന്റെ പെൺമക്കളുടെ കാര്യത്തിൽ നിങ്ങൾക്ക് ആശങ്കയൊന്നും വേണ്ട. ചോദിച്ചു സുമാന്തങ്ങൾ, എന്തേ ഇബ്നു മസൂദെ, നിന്റെ പെൺമക്കൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട് വരില്ല എന്ന് ഉറപ്പിച്ചു പറയാൻ കാരണം എന്താണ്? അപ്പോ ഇബ്നു മസൂദ് റളിയല്ലാഹുവിനെ പറഞ്ഞ എന്താണെന്നറിയോ? വലിയ വീട്ടിലെ ഉമ്മമാരോട് എനിക്ക് പങ്കുവെക്കാനുള്ളത്, സഹോദരിമാരെ, നിങ്ങൾ ഈ പറയുന്ന കാര്യം കൃത്യമായിട്ട് ചെയ്താൽ ഒരു ദാരിദ്ര്യം നിങ്ങൾക്ക് വരില്ല. ഇബ്നു മസൂദ് തങ്ങള് പറഞ്ഞു, എന്റെ പെൺമക്കൾക്ക് കഷ്ടപ്പാട് സാമ്പത്തിക മാന്ദ്യമൊന്നും വരാത്തത്, എന്റെ പെൺമക്കൾ എല്ലാ രാത്രിയിലും സൂറത്തിൽ വാക്കിയ ഓതുന്നവരാണ്. സൂറത്തുൽ വാഖിയ ഓതുന്ന ഒരാൾക്കെല്ലാം തുസിബുഹു ഫാഖത്തുൻ അബദ, ഒരിക്കലും ദാരിദ്ര്യം വരില്ല എന്ന് എന്റെ ഹബീബ് പറഞ്ഞിട്ടുണ്ട്. അന്നു മുതൽ എന്റെ പെൺമക്കൾ ഇന്നലെ വരെയും കൃത്യമായിട്ട് അവർ ഓതുന്നവരായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഉറപ്പുണ്ട്, എന്റെ പെൺമക്കൾക്ക് ദാരിദ്ര്യം വരില്ല. അതാണ് അതിന്റെ രീതി. വീട്ടിൽ ഇരുന്നുകൊണ്ട് ഭാര്യ സൂറത്തുൽ വാഖിയ ഓതി ദുആരക്കണം, ഭർത്താവ് ജോലിക്ക് പോകണം, അതാണ് ചെയ്യേണ്ടത്. ഇന്നിപ്പോ നേരെ തിരിച്ചാ, വീട്ടിൽ ഇരുന്ന് ഭർത്താവ് തസ്മീം കൊണ്ട് നടക്കും, വാക്കി ഓതും, ഭാര്യ ജോലിക്ക് പോകും, പിന്നെ 30 യാസീൻ ഓതിയാലേ ഭാര്യ തിരിച്ചു പിടിക്കാൻ പറ്റും, വല്ലോനും കൊണ്ടുപോകും.
അതാണ് ഇപ്പോഴത്തെ കാലം. ഭാര്യ വീട്ടിലിരുന്ന് വാക്യോദനം, ഭർത്താവ് ജോലിക്ക് വേണ്ടി പാടത്ത് പണിയെടുക്കണം, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ബിസിനസ്സുമായി രംഗത്തു പോകണം. വീട്ടിലിരുന്നുണ്ട് ഭാര്യ, അള്ളാഹുവേ എന്റെ ഭർത്താവ് കച്ചവടത്തിന് ബിസിനസ്സിനൊക്കെ പോയിരിക്കാൻ, അള്ളാഹുവേ നീ എല്ലാ ബുദ്ധിമുട്ടുകളും മാറ്റി അദ്ദേഹത്തിന് നീ ആരോഗ്യം കൊടുത്ത് എന്നെയും എന്റെ പൊന്നുമക്കളെയും നോക്കുന്ന എന്റെ ഭർത്താവിന് ഒരു സാമ്പത്തിക പ്രതിസന്ധിയും കൊടുക്കല്ലേ അള്ളാഹ് എന്ന് പറഞ്ഞൊരു സൂറത്തുൽ വാഖിയ ഓതി നോക്ക്. പിന്നെ വലിയ വീട്ടില് ഇവിടെ ഏത് കാര്യം പറഞ്ഞാലും അൽഹംദുലില്ലാ സന്തോഷത്തോടുകൂടി മുന്നോട്ട് വരാനുള്ള മനസ്സുകൂടെ കിട്ടിക്കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു നമ്മൾ നമ്മളൊക്കെ സമ്പന്നന്മാരാകും. അള്ളാഹുദിന് ഭാഗ്യം തരട്ടെ. എന്റെ വിഷയം അതല്ല. ഇബ്നു മസ്ഊദ് തങ്ങളോട് ചോദിച്ചു, നിങ്ങൾക്ക് വല്ല വിഷമം ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞ വിഷമം എന്തെന്നറിയോ? ഇത്രയും വലിയ പവറുള്ള ആള് പറഞ്ഞത്, എനിക്ക് ഒരേ ഒരു വിഷമമേ ഉള്ളൂ, എനിക്ക് ഒരേ ഒരു സങ്കടമേ ഉള്ളൂ, ആ സങ്കടം വേറെ ഒന്നുമല്ല, അല്ലാഹുവിന്റെ പരിശുദ്ധ പരലോകത്തെ കടന്നു ചെല്ലുമ്പോൾ, അല്ലാഹുവിന്റെ കോടതിയിൽ ഞാൻ കടന്നു ചെല്ലുമ്പോ, അല്ലാഹുവിന്റെ കോടതിയിലേക്ക് ഞാൻ കടന്നു പോകുന്ന സമയത്ത് എനിക്ക് അല്ലാഹുവിന്റെ മുമ്പിൽ എങ്ങനാ മറുപടി പറയാൻ കഴിയുക? എന്റെ പടച്ചവന്റെ കോടതിയിൽ ഞാൻ ചെന്ന് നിൽക്കുമ്പോ എനിക്ക് എങ്ങനാണ് പടച്ചവനെ നേരിടാൻ കഴിയുക? ആ ഒരൊറ്റ കാര്യമടിച്ച വേറെ സങ്കടങ്ങളൊന്നും എനിക്കില്ല. ഏയ് വലിയ വീട്ടിലെ എന്റെ ചെറുപ്പക്കാരാ, എന്റെ പെങ്ങളെ, ഇന്ന് വരെ നമുക്ക് അങ്ങനത്തെ ഒരു പേടി തോന്നിയിട്ടുണ്ടോ? നമ്മൾ ചിന്തിക്കുന്നത് അല്ലാഹുവിന്റെ സുഖലോലുപ സ്വർഗത്തില് നമ്മൾ പോകുന്ന അമലുകളൊക്കെയാ നമ്മൾ ചെയ്തതെന്നാണ്. സഹോദരങ്ങളെ, ഒരു കാര്യം ഞാൻ പറയാ, അല്ലാഹുവിനെ പേടിക്കുന്ന ഒരാൾക്ക് അല്ലാഹു നരകം കൊടുക്കില്ല. നമുക്കെന്ന് പേടിയില്ല. നമ്മൾ പറയുന്നത് ഓ അവരോ അവന്റെ മൂത്താപ്പായോ അല്ലേ നരകത്തില്, നമ്മളൊക്കെ രക്ഷപ്പെട്ടു, നമ്മളൊക്കെ രക്ഷപ്പെട്ടു, അവരൊക്കെ നരകത്തിലാന്ന് നമ്മളൊക്കെ രക്ഷപ്പെട്ടവരാ. എന്റെ സഹോദരങ്ങളെ, നമുക്ക് പേടിയില്ല, നമ്മൾ അവർക്ക് രജിസ്റ്റർ ചെയ്ത് കൊടുക്കുക, അവർക്ക് സീറ്റ് റിസർവേഷൻ ചെയ്ത് കൊടുക്കുക, നമ്മൾ നരകത്തിലെത്തി. നമ്മൾ നമ്മളെ പറ്റി പേടിക്കണം. ആരൊരാൾക്ക് അല്ലാഹുവിന്റെ മുമ്പ് നിൽക്കണം, പടച്ചോനെ എങ്ങനെ നിൽക്കും ഞാൻ എന്നൊരു പേടിയുണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു. നമ്മൾ രക്ഷപ്പെട്ടു. ഏതുപോലെ ഈ വലിയ വീട്, നമ്മുടെ കരുനാഗപ്പള്ളി, ഈ ഭാഗങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല ദീനിന്റെ വിഷയത്തിൽ നല്ല ചുറുചുറുപ്പുള്ള നാടാണ്, നല്ല ചുറുചുറുക്കാണ്. ഈ ദീനിന്റെ വിഷയത്തിലൊക്കെ വിട്ടുവീഴ്ചയില്ലാത്ത ഒരു പ്രദേശമാണ് നമ്മുടെ ഈ നാട് അല്ലേ? കരുനാഗപ്പള്ളിയൊക്കെ അതിൽ കരുനാഗപ്പള്ളിപ്പെടുന്നല്ലേ ഇതൊക്കെ അല്ലേ? അൽഹംദുലില്ലാ. കരുനാഗപ്പള്ളി എന്ന് പറയുന്നത് മഹാന്മാരായ ആരിഫീങ്ങളായ ഉലമാക്കൾ ഇന്ന് കിടന്നുറങ്ങുന്ന മണ്ണാണ്. തഴവ ഉസ്താദിനെ പോലെ, പി കെ യൂനസ് ഉസ്താദിനെ പോലെ, കോട്ടക്കര ഉസ്താദിനെ പോലെ, സുലമയ്യ പോലെ, ഭാരതൻ ഉമർകുട്ടി ഉസ്താദിനെ പോലെ, ഒരുപാട് ഒരുപാട് മഹാന്മാര് കിടന്നുറങ്ങുന്ന നമ്മുടെ നാട് ഈ അനുഗ്രഹീതമായ കരുനാഗപ്പള്ളി ദീനിന്റെ വിഷയത്തിൽ മുമ്പന്തിയിലാണ്. പിന്നെ വേറെ ചില കാര്യങ്ങൾക്കൊക്കെ മുമ്പന്തിയിലുണ്ട്. രണ്ടു കൊല്ലത്തിന് മുമ്പ് പുതുവർഷ പുലരിയിലെ ബിവറേജിന്റെ ഏറ്റവും മുമ്പന്തിയിലെത്തിയത് രണ്ടാമതാണ് കലാഭവമണിയുടെ ചാലക്കുടി, ഒന്നാമതാണ് കരുനാഗപ്പള്ളി. അത് ഇടയ്ക്ക് എങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയതാണ്. ഇനി ആകാതിരുന്നാൽ മതി.